ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ പ്രതിഷേധം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു പാർലമെന്റിലെ അച്ചടക്കരഹിതമായ പെരുമാറ്റത്തിന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉൾപ്പെടെ പതിനഞ്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പോലീസ് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും മികച്ച പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് നടന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് പാർലമെന്റ് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം തുടങ്ങി തുടർന്ന് ഇരുസഭകളിലും നടപടികൾ പലതവണ നിർത്തിവെക്കേണ്ടി വന്നു ലോക്സഭയിൽ കോൺഗ്രസ് ഡിഎംകെ തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധം നടത്തി വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്നതായിരുന്നു പ്രതിപക്ഷ ആവശ്യം തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു സംഭവം ദൌർഭാഗ്യകരമായിരുന്നുവെന്നും പാർലമെന്റിന്റെ സുരക്ഷ സംബന്ധിച്ച് കക്ഷി നേതാക്കളുമായി യോഗം ചേർന്നതാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു ഇത്തരം ദേശീയ വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളോട് സീറ്റുകളിലേക്ക് മടങ്ങണമെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ വഴങ്ങിയില്ല പാർലമെന്റിൽ ഇന്നലെ നടന്ന സംഭവത്തിൽ എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തു പാർലമെന്റിലെ അച്ചടക്ക രഹിതമായ പെരുമാറ്റത്തിന് പതിനഞ്ച് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തു ശീതകാല സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ സസ്പെൻഷൻ ബാധകമായിരിക്കും ടി എൻ പ്രതാപൻ രമ്യ ഹരിദാസ് എസ് ജ്യോതിമണി ഡീൻ കുര്യാക്കോസ് ഹൈബി ഈഡൻ എന്നീ ലോക്സഭാ എംപിമാരെ പുറത്താക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉച്ചതിരിഞ്ഞ് സഭയിൽ അവതരിപ്പിച്ചു ബി കെ ശ്രീകണ്ഠൻ ബെന്നി ബഹനാൻ കനിമൊഴി തുടങ്ങി ഒൻപത് എംപിമാരെയും പിന്നീട് സസ്പെൻഡ് ചെയ്തു രാജ്യസഭയിൽ നിന്ന് തൃണമൂൽ എം പി ഡെറക് എബ്രിയാനെ സസ്പെൻഡ് ചെയ്തതായി രാജ്യസഭാ അധ്യക്ഷൻ പന്ത്രണ്ട് മണിയോടെ അറിയിച്ചു കേന്ദ്രത്തിന്റെ സാമ്പത്തിക നടപടികൾ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നതായി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ സുപ്രീംകോടതിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഉത്തരവ് നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം വായ്പകൾ നിയന്ത്രിക്കാനായി കേന്ദ്രം കൈക്കൊള്ളുന്ന നടപടികൾ സംസ്ഥാനത്തെ ഗുരുതരമായ വൈഷമൃത്തിൽ എത്തിച്ചിരിക്കുന്നതായും മുഖ്യമന്ത്രി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജി നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച റവന്യൂ ി ഗ്രാന്റിൽ കേന്ദ്രം വരുത്തിയ കുറവ് തുടങ്ങിയ ഘടകങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തികമായി ബാധിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും പുരോഗമിക്കുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ദ്ധർ ജനങ്ങളുമായി സംവദിച്ചു യാത്രയ്ക്ക് വലിയ തോതിലുള്ള ജനസ്വീകാര്യതയാണ് വിവിധ വേദികളിലായി ലഭിക്കുന്നത് ഉജ്ജ്വല യോജനയുടെ ഭാഗമായ സൌജന്യ എൽ കണക്ഷൻ വിതരണം ആധാർ സേവനങ്ങൾ വായ്പാ വിതരണം തുടങ്ങി നിരവധി പരിപാടികൾ യാത്രയുടെ ഭാഗമായി ജനങ്ങൾക്ക് വെള്ളനാട് ബ്ലോക്കിലെ പൂവച്ചൽ കുറ്റിച്ചൽ ിൽ ആയിരുന്നു യാത്രയുടെ ഇന്നത്തെ പര്യടനം വികസിത് ഭാരത് സങ്കല്പ് യാത്ര പത്തനംതിട്ട ജില്ലയിൽ ഇരവി പേരൂർ കുറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് നടന്നു ആലപ്പുഴ ചെങ്ങന്നൂർ പുലിയൂർ ഗ്രാമപഞ്ചായത്തുകളിലും ബുധനൂർ ഗ്രാമപഞ്ചായത്തിലും യാത്ര ഇന്ന് പര്യടനം നടത്തി കോട്ടയം ജില്ലയിൽ രണ്ടാഴ്ചയായി പര്യടനം തുടരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ ജനപങ്കാളിത്തം കൂടി വരികയാണ് മുണ്ടക്കയം കുട്ടിക്കൽ പഞ്ചായത്തുകളിലാണ് ഇന്ന് പരിപാടി നടന്നത് തൃശൂരിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ചാവക്കാട് കടപ്പുറം പഞ്ചായത്തുകളിൽ ഇന്ന് നടന്നു കൊല്ലം ജില്ലയിൽ വെട്ടിക്കവല ഉമ്മന്നൂർ പഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്ര എത്തിയത് ഇടുക്കി മരിയാപുരം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇന്ന് നടന്നത് ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ കർഷകരും തൊഴിലാളികളും വീട്ടമ്മമാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു വയനാട് ജില്ലയിലെ പനമരം ബ്ലോക്കിൽ പര്യടനം പൂർത്തിയാക്കിയ വികസിത് ഭാരത് യാത്ര ബത്തേരി ബ്ലോക്കിലേക്ക് പ്രവേശിച്ചു കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ബ്ലോക്കിലെ കുറ്റാട്ടൂർ പഞ്ചായത്തിലും മയിൽ യാത്ര ും കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ നിരവധി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നു പി എം തൊഴിൽ ദായക പദ്ധതിയുടെ ഗുണഭോക്താവായ കണ്ണൂർ കുറുമാത്തൂർ സ്വദേശി മൂസാൻകുട്ടി ആകാശവാണിയോട് പി എം ജി പി സ്കീം ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് അഞ്ചു വർഷം മുമ്പേ തുടങ്ങിയ സംരംഭം ഇന്ന് ഒമാൻ ഖത്തർ കുവൈത്ത് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ടും നാട്ടിൽ നല്ലൊരു മാർക്കറ്റും ചെയ്തുകൊണ്ട് ഇന്ന് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ വർക്കിംഗ് ക്യാപിറ്റലുണ്ട് ലോൺ വളരെ കൃത്യമായി നടന്നു പോകുന്നു നമ്മുടെ യുവാക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകൊണ്ട് സർക്കാർ തരുന്ന ഇതുപോലെയുള്ള സ്കീമുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ പര്യടനം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ നടന്നു കടുത്തുരുത്തി വൈക്കം അരൂർ ചേർത്തല മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ് സംഘടിപ്പിച്ചത് നവകേരള സദസ്സിന്റെ നടത്തിപ്പിനായി കൊല്ലം ചക്കുവള്ളി ക്ഷേത്രത്തിന് കീഴിലുള്ള സ്കൂളിന്റെ മതിൽ പൊളിക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു സ്കൂളിന്റെ മതിൽ പൊളിക്കുന്നത് എന്തിനാണെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി പൊളിച്ച മതിൽ വീണ്ടും നിർമ്മിച്ചു നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എന്നാൽ ഖജനാവിലെ പണമല്ലേ ഇതിനായി വിനിയോഗിക്കുന്നതെന്ന് കോടതി ചോദിച്ചു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തിയൊന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കുട്ടി കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനത്തിന് ഇരയായതായും കൊലപാതകമാണെന്നും കണ്ടെത്തിയിരുന്നു കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പോലീസ് അറിയിച്ചു ിയെ വെറുതെ വിട്ടതിനെതിരെ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പ്രതിഷേധിച്ചു വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിയിൽ വ്യാപക പ്രതിഷേധം ബി ജെ പി സിപിഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനും ഗുരുതര വീഴ്ചയുണ്ടായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേരളത്തിനെ വീണ്ടും കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക ദുരന്തമുണ്ടാകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം വിചിത്രവും ബാലിശവുമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിലവിലെ കടവും ബാധ്യതകളും കേരളത്തിന് താങ്ങാവുന്നതിൽ അധികമാണെന്നും കടമെടുപ്പിന് നിശ്ചയിച്ചിട്ടുള്ള പരിധിയും കടന്നുള്ള കടമെടുപ്പിനാണ് കേന്ദ്രം അനുമതി നൽകാത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഭക്തരെ മണിക്കൂറുകൾ കാട്ടിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തടഞ്ഞിട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സർക്കാർ മാപ്പു പറയണമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അയ്യപ്പഭക്തർ നേരിട്ട ദുരന്തം നേരിട്ട് മനസ്സിലാക്കാൻ നിലയ്ക്കൽ എത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സുവർണ ചകോരം ഉൾപ്പെടെ പതിനൊന്ന് പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഒരാഴ്ച നീണ്ട മേളയിൽ ചിത്രങ്ങളാണ് സംസ്ഥാന വ്യാപകമായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾ കാന്റീനുകൾ മെസ്സുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി വ്യാപക പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിവിധ മേഖലകളിലെ കോച്ചിങ് സെന്ററുകളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ മെസ് എന്നിവയും പരിശോധനയ്ക്ക് വിധേയമാക്കി രണ്ട് ദിവസങ്ങളിലായി തൊള്ളായിരത്തി ഹോസ്റ്റൽ കാന്റീൻ മെസ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനാണ് രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് ഉയർന്ന് പതിനാലിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുനൂറ്റി അൻപത്തിയാറ് പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ പ്രതിഷേധം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു പാർലമെന്റിലെ അച്ചടക്കരഹിതമായ പെരുമാറ്റത്തിന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉൾപ്പെടെ പതിനഞ്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് യിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കേരളത്തിലും ലക്ഷദ്വീപിലും മികച്ച പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് നടന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത